ചരിത്രം എത്രയോ വർഷങ്ങളായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കുട്ടി ജനിക്കുന്നു, 10-ാം ക്ലാസ്സിലാകുന്നു, പ്ലസ് ടുവിലാകുന്നു, ഡിഗ്രിക്ക് പോകുന്നു, ഏതെങ്കിലും ഒരു ജോലിയിൽ എത്തിച്ചേരുന്നു. ജീവിതഭാരത്തിന്റെ മാറാട്ടുമായി കാലം അവനിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചാർത്തി കൊടുക്കുന്നു. ഒന്ന് മാറി ചിന്തിച്ചുകൂടെ, ഞാൻ നൗഫൽ മരക്കാണ്. നമ്മുടെയൊക്കെ ജീവിത വിജയത്തിന് നാം തിരഞ്ഞെടുക്കുന്ന കരിയറുകൾക്കും കോഴ്സുകൾക്കും വല്ല ബന്ധവും യഥാർത്ഥത്തിൽ ഏതൊരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് SSLC പ്ലസ് ടു കഴിഞ്ഞ നമ്മുടെ കുട്ടികൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത്? അതൊരു പക്ഷേ കൂട്ടുകാരുടെ സ്വാധീനങ്ങളാകാം, പരസ്യ ബോർഡുകളുടെ ആകർഷണങ്ങളാകാം, വർഷങ്ങളായുള്ള പാരൻസിന്റെ മാതാപിതാക്കളുടെ സമ്മർദ്ദങ്ങളാകാം. ഇനി അതൊന്നുമല്ല എങ്കിൽ വർഷങ്ങളായി നാം അനുവർത്തിച്ചു പോരുന്ന എഞ്ചിനീയറിംഗ് മെഡിക്കൽ എന്ന ക്ലീഷേ സ്വപ്നങ്ങളാകാം. എന്തു തന്നെയായാലും ഇന്ന് അവരെടുക്കുന്ന തീരുമാനങ്ങളാണ് നാളെ അവരുടെ ഭാവിയെ നിർണയിക്കുന്നത്. എങ്കിലറിയുക, 89% കുട്ടികളും അവരുടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത് കൃത്യമായ അഭിരുചികളുടെയോ താല്പര്യങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല. അവയിൽ തന്നെ 26% കുട്ടികൾ മാത്രമാണ് പ്രൊഫഷണൽ സ്റ്റഡീസ് വിജയകരമായി പൂർത്തിയാക്കുന്നത് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. പ്രിയ രക്ഷിതാക്കളെ, എന്തുണ്ട് പരിഹാരം? നമ്മുടെ കുട്ടികൾ ജനിച്ചു വരുന്നത് അത്യപാരമായ കഴിവുകളുള്ളവരായിട്ടാണെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു. അവരുടെ കഴിവുകളും അഭിരുചികളും ഏതൊരു മേഖലയിലാണ് എന്ന് കണ്ടെത്തി കൊടുക്കലാണ് ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നമ്മുടെ ദൗത്യം. If you judge a fish by its ability to climb on a tree, that fish would live its whole life. That's a foolish. മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകളാണ്. ഒരു മത്സ്യത്തെ അതിൻ്റെ മരം കയറാനുള്ള കഴിവിനെയാണ് നിങ്ങൾ അളക്കുന്നത് എങ്കിൽ ആ മത്സ്യം താനൊരു മണ്ടനാണ് എന്ന് അവൻ്റെ ജീവിതകാലം മുഴുവൻ വിചാരിച്ച് ജീവിതം തുടരുമെന്നാണ്. ഇതുപോലെ നമ്മുടെ മക്കൾ എല്ലാവരിൽ നിന്നും വ്യത്യസ്തരാണ്. ഒരേ രക്ഷിതാവിൻ്റെ രണ്ടു മക്കൾ രണ്ട് രീതിയിൽ ഒരേ ശിക്ഷണം ലഭിച്ച് വ്യത്യസ്തരാകുന്നത് എന്തുകൊണ്ട്? ഇവിടെ നാം അറിയേണ്ടതും തിരിച്ചറിയേണ്ടതും അവരെ തന്നെയാണ്. അവരുടെ ഉള്ളിലെ ജന്മസിദ്ധമായ കഴിവുകളെയും അഭിരുചികളെയും പഠന രീതികളെയും സ്വഭാവ സവിശേഷതകളെയും കൃത്യമായി മനസ്സിലാക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരേ ഉത്തരം. ഒരാൾ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് എപ്പോഴാണ്? തീർച്ചയായും ഒരാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോഴാണ് അയാൾക്ക് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നത്. തീർച്ചയായും നമുക്കറിയാം, സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച എക്കാലത്തെയും നല്ലൊരു ക്രിക്കറ്റർക്ക് 25 ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം കളിച്ചു. എന്നിട്ടും ഒരു ദിവസം പോലും അദ്ദേഹം ചെയ്യുന്നത് തൻ്റെ ജോലിയാണ് എന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടില്ല എന്നുള്ളത്. ഏറ്റവും വലിയ ബിസിനസ് പീപ്പിൾ ആകട്ടെ, എഴുത്തുകാരാകട്ടെ, സാമൂഹ്യ പരിഷ്കർത്താക്കളാകട്ടെ, ഡോക്ടേഴ്സ് ആകട്ടെ, എൻജിനീയേഴ്സ് ആകട്ടെ, അവരെല്ലാം സമൂഹത്തിൽ വിജയിക്കുന്നത്, സമൂഹത്തിന്റെ മുൻപിൽ അറിയപ്പെടുന്ന ഉയർന്ന വ്യക്തിത്വങ്ങളായി മാറുന്നത് അവർ ചെയ്യുന്ന ആ ജോലിയോട് അവർക്കുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള വല്ലാത്തൊരു അഭിനിവേശം, ഒരു പാഷൻ ഉണ്ടാകുമ്പോഴാണ്. എന്തുകൊണ്ട് അവർ ആ വിഷയത്തിൽ പാഷനേറ്റ് ആയി എന്നുള്ളതിനുള്ള ഉത്തരം ഒന്ന് മാത്രമാണ്: യെസ്, ദാറ്റ്സ് വാസ് ദെയർ ഡിസൈർ. ഇതുപോലെ നമ്മുടെ മക്കളിലും അവരുടെ ഉള്ളിലും ഒരു പ്രതിഭ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അവരുടെ പാഷനേറ്റായ അത്തരത്തിലുള്ള മേഖലകൾ കണ്ടെത്തുവാനുള്ള ഒരു അസസ്മെന്റ് സീരീസ് ആണ് IIHRM ഒരുക്കുന്ന TLC ഇന്റർനാഷണൽ. അതിലൂടെ നമ്മൾ നിങ്ങളുടെ മക്കളുടെ പൂർണ്ണമായ അഭിരുചികളും കഴിവുകളും താല്പര്യങ്ങളും പഠന രീതികളും സ്വഭാവ സവിശേഷതകളുമെല്ലാം വളരെ ശാസ്ത്രീയമായി കൃത്യമായി അപഗ്രഥിച്ചുകൊണ്ട് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ടെസ്റ്റിലൂടെ, അതിനുശേഷം പാരന്റും കുട്ടിയും ഇരുന്നുള്ള ഒരു ഇൻഡിവിജ്വൽ 1-to-1 കൗൺസിലിങ്ങിലൂടെ, അതോടൊപ്പം നിങ്ങളുടെ മക്കൾക്ക് പൂർണ്ണമായും അവരെക്കുറിച്ച് തിരിച്ചറിയാനുതകുന്ന ഒരു ലൈഫ് ബുക്ക് കൊടുക്കുന്നതിലൂടെ, ഒരു ലൈഫ് ബുക്ക് പ്രസന്റേഷനിലൂടെ, അതിനുശേഷം ജീവിതകാലം അത്രയും കോസ്റ്റ് അസസ്മെന്റ് സർവീസിലൂടെ, ഇതാണ് TLC ഇന്റർനാഷണൽ. TLC-യിലൂടെ ടാലന്റ് ലേണിംഗ് സ്റ്റൈൽ ക്യാരക്ടർ അസസ്മെന്റ് ഓരോരുത്തർക്കും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന മേഖലകൾ ഏതാണ് എന്ന് തിരിച്ചറിയുന്നു. സമൂഹത്തിന്, നമ്മുടെ നാടിന്, നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ലോകത്തിന് ഏറ്റവും
ഏറ്റവും നല്ല പ്രൊഫഷണൽസിനെ സമ്മാനിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നല്ല ഒരു ഡോക്ടർ, പാഷനേറ്റ് ആയി വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയർ, വളരെ സ്പിരിറ്റോട് കൂടി അവരുടെ പ്രൊഫഷനുകളിലേക്ക് ഏർപ്പെടുന്ന ഓരോ പ്രൊഫഷണൽസും, നല്ലൊരു ടീച്ചറാകാം, നല്ലൊരു സൈക്കോളജിസ്റ്റ് ആകാം, നല്ലൊരു ലോയർ ആകാം, നല്ലൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാം, എല്ലാത്തിനും ഉപരി നല്ല ഒരു മനുഷ്യനാകാം. കാരണം ഏറ്റവും ഇഷ്ടമുള്ള മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി ഏറ്റവും നല്ല മനുഷ്യനാകുന്നത്. യെസ്, ഹു നോസ് ഹൗ ദ വേൾഡ് വുഡ് ബി ലൈക്ക് ഇഫ് യു ഓൾ മേഡ് അവർ പാഷൻ, ടാലൻസ് ആൻഡ് ഡ്രീംസ് അലൈവ്. താങ്ക് യു വെരി മച്ച്.